ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് LSGS മെയിൻസ് പരീക്ഷ ചരിത്രത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് മെയിൻസ് എക്സാംസിൽ ഒന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ക്ലാസ്സിൽ നിന്നും എത്ര റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നത് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ക്ലാസ്സിലെ സ്ക്രീൻഷോട്ട്സ്, നോട്ട്സിന്റെ സ്ക്രീൻഷോട്ട്സ് വരെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി വെരിഫൈ ചെയ്ത് നോക്കാം. ചുമ്മാ പുള്ളുപടിക്കുന്നതല്ല, നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ കട്ടായി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഇപ്പം ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു, ഉത്തരങ്ങൾ കണ്ടെത്തുന്നതും പണ്ടത്തെ പോലെ ഡിഫിക്കൽട്ട് അല്ല, കുറച്ചും കൂടി ഈസിയാണ്. അപ്പം നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കി, ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആ പ്ലേലിസ്റ്റ് പ്ലേസ് ചെയ്തേക്കാം, നിങ്ങൾ അത് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ LSGS മെയിൻസ് പരീക്ഷയിൽ ഞാൻ പറഞ്ഞ അതേ സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് കിടിലമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ചില തന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ കഴിഞ്ഞ LSGS മെയിൻസ് പരീക്ഷയിലെ പല ചോദ്യങ്ങളും എടുത്തു വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് സ്മാർട്ടായി ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തേണ്ടത്, നമ്മൾ ശാസ്ത്രീയമായ കറക്കി കുത്തെന്നൊക്കെ പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നീക്സിൽ കൂടെ എങ്ങനെയാണ് പെട്ടെന്ന് എത്തേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫിലോസഫി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്തുക. ആഴത്തിൽ പഠനം വേണം. ആഴത്തിൽ പഠിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ചോദ്യങ്ങൾ ഞങ്ങളുടെ ബാച്ചസിൽ നിന്നും LSGS മെയിൻസ് പരീക്ഷയിൽ വന്നിട്ടുള്ളത്. പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വയം കണ്ട് ബോധ്യപ്പെടാം. പക്ഷേ കറക്കി കുത്താനും പഠിക്കണം, എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് തന്നെ പഠിക്കണം. നമുക്കത് എന്താന്ന് നോക്കാം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സും ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡെയിലി അവിടെ മൈക്രോ ക്ലാസ്സും ഫ്രീ ആൻഡ് അഫോർഡബിൾ കോഴ്സസും ഫ്രീ മോക്ക് ടെസ്റ്റും ഒക്കെ തരുന്നുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. അതായത് ഒരു ഫോർ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, നല്ല കട്ടി ചോദ്യമാണെന്ന് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞൊരു ചോദ്യമാണത്. പക്ഷേ ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്, നമ്മൾ ചിന്തിക്കേണ്ട പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ. ചോദ്യം എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ, അതായത് അന്തരീക്ഷത്തിൽ കൂടെയുള്ള ശബ്ദത്തിന്റെ വെലോസിറ്റിയെ സംബന്ധിച്ച് എന്തൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ രണ്ട് പ്രസ്താവനകളുണ്ടോ? ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്നില് പറയുന്നത് പ്രഷർ കൂടുന്നതനുസരിച്ച് കുറയും, ഇതിൽ പറയുന്നത് പ്രഷറുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ് പരസ്പര വിരുദ്ധമല്ലേ? അപ്പൊ ഈ ടൂവും ത്രീയും ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്തേ, സി എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വൺ ഉണ്ട്. അതിന് ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ശാസ്ത്രീയമായ രീതിയിൽ ചോദ്യത്തിന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പലപ്പോഴും എത്താൻ പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻക്രീസ് വിസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ടും കൂടും എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആഴത്തിൽ പഠിക്കണം കേട്ടോ. ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് എന്നായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ചുമ്മാ കറക്കി കുത്താൻ വരില്ല, നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ പഠിച്ചിട്ട് കറക്കി കുത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ സേഫ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പം സൗണ്ടിന്റെ വെലോസിറ്റി കൂടും, ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇനി പോസിബിൾ കോമ്പിനേഷൻസ് നോക്കിയേ. ഇതിനകത്ത് വണ്ണും ത്രീയും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു പ്രഷർ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും, ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ് വെലോസിറ്റി, സോറി ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു പ്രഷറുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നും ഇല്ലെന്ന്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വണ്ണും സ്റ്റേറ്റ്മെന്റ് ത്രീയും തമ്മിൽ പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ വൈരുദ്ധ്യമൊന്നും തോന്നില്ല. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കി, ഈ കോമ്പിനേഷൻ നോക്കി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇത് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രഷർ കൂടുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുമോ കുറയോ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ സ്ഥലത്തെ ഡെൻസിറ്റി കൂടുമോ കുറയുമോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ടെമ്പറേച്ചറും ഡെൻസിറ്റിയും പരസ്പര വിരുദ്ധമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ? വേറെ എവിടെയെങ്കിലും അല്ലാതുള്ള റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടോ? ആഴത്തിൽ ഇറങ്ങി പോവാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും എക്സെപ്ഷൻസ് കാണുമായിരിക്കും, ജനറലി എന്നുള്ള കേസിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ടെമ്പറേച്ചർ കൂടിയാൽ വെലോസിറ്റി കൂടും, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഡെൻസിറ്റി കൂടിയാൽ വെലോസിറ്റി കൂടും. സി നിങ്ങൾ ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കരുത്. ഞാനിപ്പം പറയുന്നത് പ്ലെയിൻ ആയിട്ട് ചിന്തിക്കുക, സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. ബിക്കോസ് ഈ ചോദ്യം ഇട്ട ആളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അനലറ്റിക്കൽ എബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. കാര്യം ഈ ചോദ്യം ഇട്ട ആൾക്ക് വേണ്ടത് ഒരു ബ്യൂറോക്രാറ്റിനെയാ, അല്ലാതെ ഒരു ഫിസിസിസ്റ്റിനെ അല്ല. മനസ്സിലായല്ലോ? അപ്പം വണ്ണും ഫോറിനും ഒരുമിച്ച് വരാനുള്ള സാധ്യത കുറവ്. നിങ്ങൾ വണ്ണും ഫോർ എലിമിനേറ്റ് ചെയ്തു അല്ലേ, വണ്ണും ഫോർ നിങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വണ്ണും ഫോറും ഉള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തു.
പിന്നെ ബാക്കിയുള്ളത് ഏതാ? എ ആണ് വരുന്നത്. 1 and 3 ആണ്. അപ്പൊ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ ഇത് ഞാൻ പറയുന്നതിന്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രീതി എക്സാം ഹോൾ ചിന്തിക്കാൻ പറ്റും. ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് മാത്രം കണ്ടാൽ മതി, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള പരിശീലനം എലിമിനേഷൻ ടെക്നിക്സിൽ കിട്ടും. സിവിൽ സർവീസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, ആഴത്തിലുള്ള പഠനവും ഇത്തരം ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഡിഗ്രി ലെവൽ PSC. അതുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. ഈ പാറ്റേണിൽ തന്നെ പഠിക്കുക, PSC പുതിയ പാറ്റേണിൽ പഠിക്കുക, പഴയ പാറ്റേൺ ഉപേക്ഷിക്കുക. പുതിയ പാറ്റേൺ നമുക്ക് ആഴത്തിലുള്ള പഠനവും വിശകലനാത്മകമായിട്ടുള്ള പഠനവും കറക്കി കുത്താനുള്ള ടെക്നിക്സുമാണ് വേണ്ടത്. ഇതില്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലും ഈ രീതിയിലുള്ള ട്രെയിനിങ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സിലബസ് ആഴത്തിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരം ടിപ്സ് ആൻഡ് ടെക്നിക്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കമന്റ് സെക്ഷനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഓഫർ പ്രൈസിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഡെമോ ബാച്ചൊക്കെ ഇഷ്ടംപോലെ കണ്ടോളൂ. എത്ര ഡെമോ ബാച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, കാരണം അത്രയും കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. മാത്രമല്ല ഈ പറയുന്ന ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ പഴയ പാറ്റേണിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പം അത്ര സ്റ്റുഡൻസ് നമ്മുടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പുതിയ പാറ്റേണിൽ പഠിച്ച് റാങ്ക് നേടാൻ എന്താ പറയുക ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഉറപ്പായും ആ ബാച്ച് യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ട് ഡെമോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടു നോക്കാം. പുതിയ ശൈലിയിലുള്ള ക്ലാസ്സുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം, ഇതൊന്ന് കറക്കി കുത്താൻ പറ്റുമോ നോക്കാം. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ? ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ്, അതിന്റെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന ചോദ്യം. ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ? സി, ഡീസെൻട്രലൈസേഷന് വേണ്ടി വന്ന് കൊണ്ടുവന്ന ഗവൺമെന്റ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ് നടത്താം. ഡീസെൻട്രലൈസേഷന്റെ ഓപ്പോസിറ്റ് അല്ലേ സെൻട്രലൈസേഷൻ? ഞാൻ എപ്പോഴും അലുവ മത്തിക്കറി ഫിലോസഫി ആലോചിച്ചു, ഇത് അലുവ ഇത് മത്തിക്കറി അല്ലേ? രണ്ടും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം, അലുവ മത്തിക്കറി ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും. ഇപ്പം എന്താ പറയാ, ഏത്തക്കാപ്പും ബീഫ് റോസ്റ്റും എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? സെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊണ്ടുവരിക എന്ന് പറയുന്ന പോലെ വൈരുദ്ധ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം BO DO മാത്രമേ വരത്തുള്ളൂ അല്ലേ? ബിയിലും ഡിയിലും 1 and 2 ഉണ്ട്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നോക്കിയാൽ മതി. യെസ്, ഗ്രാമസഭകൾ. ഗ്രാമസഭകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷന് വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലേ? ഗ്രാമസഭ, ഗ്രാമസഭയിലെ ജനങ്ങളല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? പിന്നെ അന്യഗ്രഹ ജീവികളാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഗ്രാമസഭയിൽ പോകണമെന്ന് നിങ്ങൾക്കറിയാം. ഒരു പഞ്ചായത്തിൽ ഇലക്ട്രോൺ ഉള്ള ആൾക്കാരെ വിളിച്ച് വരുത്തി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവിടെ തീരുമാനിക്കുക. അപ്പം ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ 55-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ആണ്. പ്രൊവിൻഷ്യൽ ആൻസർ കീയിൽ തെറ്റാണ് കിടക്കുന്നത്. പ്രൊവിൻഷ്യൽ ആൻസർ കീയിൽ CO മറ്റോ ആണെന്ന് തോന്നുന്നു ഉത്തരം. അത് തെറ്റാണ്, ഡി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് നല്ലൊരു അനലിറ്റിക്കൽ ചോദ്യം. ഇതാണ് ഞാൻ പറയുന്നത്, വിശകലനാത്മകമായി പഠിക്കണം, അനലിറ്റിക്കലായിട്ട് പഠിക്കണം. മൻരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ഇതൊക്കെ സ്ഥിരം PSC ചോദ്യമാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് ഗ്രാമപ്രദേശത്ത് മാത്രം കൊണ്ടുവന്നിട്ടുള്ളത്? റൂറൽ എംപ്ലോയ്മെന്റ് എന്നാണല്ലോ പറയുന്നത്. നഗരപ്രദേശത്ത് അയ്യങ്കാളി സ്കീം വേറെയുണ്ട്. തൽക്കാലം ഇരിക്കട്ടെ. ചോദ്യം ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇത് എന്തുകൊണ്ടാണ് റൂറൽ ഏരിയയിൽ മാത്രം കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ടു ഇൻക്രീസ് വേജ് ഇൻ റൂറൽ ഏരിയാസ്, റൂറൽ ഏരിയയിൽ ആൾക്കാരുടെ ശമ്പളം കൂട്ടുക. അത് പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ ഒക്കത്തില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? അർബൻ ഏരിയയിൽ എംപ്ലോയ്മെന്റിന് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി ഉണ്ടെന്നാ പറയുന്നത്, അവിടെ അൺഎംപ്ലോയ്മെന്റ് ഇല്ലെന്നൊക്കെയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയാണോ? തെറ്റല്ലേ. അൺഎംപ്ലോയ്മെന്റ് ഇല്ലാത്ത ലോകത്തെ എവിടെയാണ് അൺഎംപ്ലോയ്മെന്റ് ഇല്ലാത്തത്? സി എന്താ പറയുന്നത്? അർബൻ ഏരിയയിൽ പോവർട്ടിയേ ഇല്ല, പട്ടിണിയേ ഇല്ലെന്നാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അർബൻ പൂവർ ഉള്ള രാഷ്ട്രങ്ങൾ ഒന്നാണ് ഇന്ത്യ. ധാരാവിയിലൂടെ എന്നാ മതി. അപ്പൊ സി തെറ്റാണ്. ഡി എന്താ? ടു റെഡ്യൂസ് റൂറൽ അർബൻ ഡിസ്ട്രസ് മൈഗ്രേഷൻ, ഗ്രാമപ്രദേശത്ത് നിന്നും നഗരപ്രദേശത്തിലേക്ക് ആൾക്കാർ പലായനം ചെയ്യുന്നു, ജോലിയില്ല, ശമ്പളമില്ല, ആഹാരമില്ല, ഭക്ഷണമില്ല. അതുകൊണ്ട് അപ്പൊ ഇതിനകത്ത് എ അല്ലെങ്കിൽ ഡി ആണ് ഉത്തരവായിട്ട് വരേണ്ടത്. എ ഓർ ഡി നോക്കുമ്പോൾ രണ്ടും ശരിയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു ചോദ്യത്തിൽ ഒന്നിൽ കൂടുതൽ ശരി ഉത്തരങ്ങൾ കാണും. അപ്പൊ നമ്മൾ അപ്രോപ്രിയേറ്റ് ഉത്തരം തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ 4 ഓപ്ഷൻസും തെറ്റായിരിക്കും. അപ്പോഴും നമ്മൾ തമ്മിൽ ഭേദം തൊമ്പൻ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കണം. ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്താ? ചോദ്യം എന്താ? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, എംപ്ലോയ്മെന്റ് ഉറപ്പിച്ച് കൊടുക്കുന്ന സ്കീമാണ്. അപ്പം സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് ജോലി ഇല്ലെങ്കിൽ ആൾക്കാർ മറ്റു സ്ഥലത്തോട് മൈഗ്രേറ്റ് ചെയ്ത് പോകും അല്ലേ?
അപ്പൊ ഈ കൂട്ടത്തില് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം എന്താ? ഇപ്പൊ മൻരേഖയുടെ ശമ്പളം അത്ര ഭീകരമായിട്ടുള്ള സാലറി ഒന്നും അല്ല മൻരേഖയിൽ കൊടുക്കുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ടു ഇൻക്രീസ് വേജ് ഇൻ റൂറൽ ഏരിയാസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്? അപ്പൊ ടു റെഡ്യൂസ് റൂറൽ അർബൻ ഡിസ്ട്രസ് മൈഗ്രേഷൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്? രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഡി ആണ്. ഇപ്പൊ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മാറ്റുമെന്ന് അറിയില്ല, എന്നാലും സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവില് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നൊരു കാര്യം ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. സി, നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ കാര്യം, സിവിൽ സർവീസസിനെ പഠിക്കുന്ന മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ നമ്മൾ കറക്കി കുത്തുമ്പോൾ, ഭൗതികമായി കറക്കി കുത്തുമ്പോൾ, സിവിൽ സർവീസസിൽ 10 ചോദ്യം കറക്കി കുത്തി കഴിഞ്ഞാൽ 7 എണ്ണം ശരിയാവും, 3 എണ്ണം തെറ്റണം മാക്സിമം, ഇതാണ് കണക്ക്. അല്ലാതെ കറക്കി കുത്തുന്ന എല്ലാം ശരിയാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് മാർക്ക് എക്സ്ട്രാ കിട്ടി, ഇവിടെ ഇപ്പൊ 6 മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടി അല്ലേ, 6 മാർക്ക് എക്സ്ട്രാ കിട്ടി. ഈ മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം. അടുത്തൊരു ചോദ്യം എന്താ നോക്കിയേ, എഗെയിൻ ഒരു വലിയൊരു ചോദ്യമാണ്. പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, PWD അല്ലെ, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, അവർക്ക് ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് തൊഴിലവസരങ്ങൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അതിന്റെ കുറെ ഡേറ്റ ഒരു കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതൊന്നും വായിച്ച് കുളമാക്കൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ചോദ്യം എന്താണ്? ചോദ്യം സിമ്പിൾ ആണ്. എന്തുകൊണ്ടാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ കുറയുന്നത് എന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ. ഒന്ന് ആലോചിക്കുക, കാല് ബുദ്ധിമുട്ടുള്ള ആൾക്ക് സ്റ്റെപ്പ് കയറി മേളിൽ പോയി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, മറ്റേ വീൽ ചെയർ ഉരുട്ടി കയറ്റാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പല സ്ഥലത്തും ഇല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ. ബി, ലോ ആക്സസ് ടു എഡ്യൂക്കേഷൻ. സി, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം വരുമ്പോൾ ഫ്രീ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും അവർക്ക് അവസരം കുറവല്ലേ. അപ്പൊ ഈ വിദ്യാഭ്യാസം കുറയുന്തോറും ഒരാൾക്കുള്ള എംപ്ലോയബിലിറ്റി, അയാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുകയോ കുറയോ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ നല്ല ജോലി കിട്ടത്തുള്ളൂ. നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടല്ലേ PSC വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പം ഡി, ഓപ്ഷൻ ഡിയിലേക്ക് എത്താൻ പറ്റും. ഇതൊന്നും നമുക്ക് പുസ്തകം വായിച്ച് കാണാതെ പഠിച്ച പരീക്ഷയ്ക്ക് പോയി എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല. കോമൺ സെൻസും അനലറ്റിക്കൽ എബിലിറ്റിയും ചിന്താശേഷിയുമാണ് വേണ്ടത്. PSC ഇപ്പം വേണ്ടത് ചിന്തിക്കാൻ കഴിവുള്ള ബ്യൂറോക്രാറ്റിനെയാണ്, കാണാതെ പഠിച്ചു പോയി എഴുതുന്ന ബ്യൂറോക്രാറ്റിനെ അല്ല വേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും റാങ്ക് ഫയൽ റിലവൻ്റ് ആണോ? ആർട്ട്, കൾച്ചർ, സ്പോർട്സ് പോലുള്ള സബ്ജക്റ്റുകൾ റാങ്ക് ഫയൽ എക്സ്ട്രീംലി റിലവൻ്റ് തന്നെയാണ്. പക്ഷെ റാങ്ക് ഫയൽസ് മാത്രം പഠിച്ച് പരീക്ഷ പാസ്സാവുന്ന കാലഘട്ടമൊക്കെ എന്നേ കഴിഞ്ഞുപോയി. റാങ്ക് ഫയലും വേണം, അതിനോടൊപ്പം ഇത്തരത്തിൽ ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന പുസ്തകങ്ങളും വേണം. ബുക്ക് ലിസ്റ്റിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടുപോകാം. മറ്റൊരു നല്ലൊരു ചോദ്യമാണിത്. ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനത്തിന് കാരണമാകുന്ന കാര്യം എന്തെന്നാ ചോദ്യം. നമുക്ക് ആഗോള താപനത്തിനെ പറ്റി ഒരു ബേസിക് ഫാക്ട് എല്ലാവർക്കും അറിയാം, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്തോറും ആഗോള താപനം കൂടുന്നു എല്ലാവർക്കും അറിയാം, കാർബണിന്റെ അളവ് അന്തരീക്ഷത്തിലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഡ്യൂ ടു ഹയർ CO2 ലെവൽ. ഒന്ന് ആലോചിക്കേ, പ്ലാന്റ്, സസ്യങ്ങൾ വളർന്നു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കേ, അപ്പൊ നിങ്ങൾക്ക് രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയല്ലേ എന്ന് ചോദിക്കും. അതാണ് ചിന്തിച്ച് കൊളവാക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സസ്യങ്ങളുള്ളൊരു മേഖലയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് റിലേറ്റീവിലി കൂടുതലായി കുറവായിരിക്കും, ജനറലി സ്പീക്കിംഗ്. ഇതൊക്കെ ജനറൽ ആയിട്ടാണ് കാണേണ്ടത്. നിങ്ങൾ ഇങ്ങനെ നൂലും ചരടും പിടിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ ഒക്കത്തില്ല. അതുപോലെ കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യം അതാണ്. ഓക്കെ, ജനറലി നിങ്ങൾ ആലോചിക്കേ, ഒരു ഒരു സ്ഥലത്ത് പച്ചപ്പ് ഹരിതാഭ ഉണ്ടെങ്കിൽ അവിടെ ശുദ്ധവായു ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കത്തില്ലേ, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറവായിരിക്കത്തില്ല. അത്ര ആലോചന മതി. ഇങ്ങനെ ഊഴി നിറങ്ങിയൊക്കെ ആലോചിക്കുവാണെങ്കിൽ രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലെന്നൊക്കെ ആലോചിക്കും, അത് വേണ്ട. സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ പറയുന്നത് എന്താ, അവിടെ ഓക്സിജൻ അളവാരെയും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുന്നു, ഫോട്ടോസിന്തസിസ് നടത്തുന്നു, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു അല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇവിടെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. സെക്കൻഡ്, ഹയർ ക്ലൗഡ് കവർ വിച്ച് റിഫ്ലക്ട്സ് സൺ എവേ ഫ്രം എർത്ത്. അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ സൂര്യൻ കാരണം ഭൂമിയിൽ ചൂട് കൂടുന്നതാണ്. ഇവിടെ പറയുന്നു സൂര്യനിൽ നിന്ന് വിളിക്കുന്ന വെളിച്ചം മേഘങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നു, തട്ടിക്കളയുന്നു. അപ്പം വെളിച്ചം ഭൂമിയിൽ എത്തുന്നില്ല, തട്ടിപ്പോവാണ്. ഭൂമി വന്നെങ്കിലല്ലേ വാമാവത്തുള്ളൂ. അപ്പൊ ഇത് ഗ്ലോബൽ വാർമിംഗ് കൂട്ടുന്നതല്ല കുറയ്ക്കുന്ന കാര്യമാണ്. സി, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് റെഡ്യൂസിങ് എർത്ത്സ് ആൽബഡോ. കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റോടെ വെച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം.
ഇൻക്രീസിങ് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഓഷ്യൻസ്. ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബും ആകിരണം ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്, അതോ പുറത്തേക്ക് വിടുന്ന കാര്യമാണോ? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുമ്പോഴാണ് പ്രശ്നം, ആകിരണം ചെയ്തൊരു കുഴപ്പമില്ല. അപ്പൊ സി ആണ് ഉത്തരം. സി ആൽബർഡോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻ കണ്ടല്ലേ, വൈറ്റ് ആണ്. അതായത് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റിന്റെ എബിലിറ്റിയാണ് ആൽബർഡോ. ഭൂമിയിൽ വരുന്ന സൂര്യപ്രകാശത്തിന് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഐസ് ക്യാപ്സ്, ഈ മഞ്ഞ് മേഖല വെളുവിളാന്നിരിക്കുന്നത് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. ഈ മഞ്ഞ് ഉരുകിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈറ്റ് റിഫ്ലക്ട് ആവത്തില്ല, എർത്ത് അതിനെ അബ്സോർബ് ചെയ്യും, അങ്ങനെ എർത്തിന്റെ ചൂട് കൂടും. അതാണ് ആൽബർഡോയുടെ കോൺസെപ്റ്റ്. ഇനി വരാൻ പോകുന്ന പരീക്ഷ നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. ഒരു ഉത്തരം സി ആണ്, വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ സി എന്നൊരു ഉത്തരത്തിലേക്ക് എത്തുക. അടുത്തത് 20-ാമത്തെ ചോദ്യം, നിങ്ങളൊന്ന് കറക്കി കുത്തി ഉത്തരം കണ്ടെത്തി. നിങ്ങൾ കേരളത്തിൽ ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്, ഇതിന്റെ ഉത്തരം എന്ത് വരും? കേരളത്തിൽ നമ്മളിപ്പം പ്രൊമോട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ജനറേഷൻ സോഴ്സ്, അതായത് കാർബൺ ബഹിർഗമനം ഇല്ലാത്തത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ സോഴ്സ് ഏതാ? ഇപ്പൊ എന്ത് സ്കീമിന്റെ പേരിൽ ആൾക്കാർ സബ്സിഡി ഒക്കെ എടുത്ത് വീടിന്റെ മോഡലൊക്കെ പാനൽസ് സ്ഥാപിക്കുന്നത്? ഈ കൂട്ടത്തില് നിങ്ങൾക്ക് പരിചയമുള്ള ചേട്ടൻ്റെയോ ചേച്ചിയുടെ വീട്ടില് വിൻഡ് എനർജി ആണോ, സോളാർ എനർജി ആണോ, ബയോമാസ് ആണോ, ജിയോ തെർമൽ എനർജി ആണോ അവർ ഉപയോഗിക്കുന്നത്? ഓൾട്ടർനേറ്റ് എനർജി സോഴ്സ് ആയിട്ട് സോളാർ എനർജി അല്ലേ ഏറ്റവും ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കൂടെ? നിങ്ങളുടെ ആരുടെയെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടില് വിൻഡ് എനർജി പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ ബയോമാസ് അപൂർവമായി കാണാം, ജിയോ തെർമൽ എനർജി പ്ലാന്റ് എവിടെയെങ്കിലും ഉണ്ടോ? പക്ഷെ സോളാർ എനർജി ഇപ്പൊ പല സ്ഥലത്ത് നമ്മളത് കാണാറുണ്ട്. ഇപ്പൊ പോസ്റ്റ് ഗവൺമെന്റ് പോസ്റ്റുകളുടെ അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റ്സിന്റെ ഒക്കെ മുകളിലും വഴിയൊക്കെ ട്യൂബ്ലൈറ്റ്സിന്റെ മുകളിൽ നമുക്ക് ഇത് കാണാം. ഒക്കെ രാവിലെ അവരെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നു, രാത്രി ലൈറ്റ് കൊടുക്കുന്നു. നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്ത് ആലോചിക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് 42-ാമത്തെ ചോദ്യം, പ്രസിഡന്റിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന ചോദ്യം അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, പ്രസിഡന്റ് സ്പീക്കറിന് രാജിക്കത്ത് സമർപ്പിക്കുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് രാജിക്കത്ത് സമർപ്പിക്കുന്നു. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മ്യൂച്വലി ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ 1 and 2 ഉള്ള ഓപ്ഷൻസ് എടുത്തേ, 1 and 2 ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്തേ. സി പോയി, ഡി പോയി അല്ലേ, സി പോയി, ഡി പോയി. അപ്പൊ ഒറ്റയടിക്ക് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കാണാം. ഇനി കുറച്ചും കൂടെ പഠിച്ചിട്ടുള്ള വ്യക്തിക്ക് ആണെങ്കിൽ കാര്യം അറിയാം, പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്ന വൈസ് പ്രസിഡന്റ് ആണ്. അപ്പം 2 എന്തായാലും ശരിയായേ പറ്റത്തുള്ളൂ, 2 ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതാണ്, പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരം ബി ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയണം, ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ചോദ്യം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന കോൺട്രിബ്യൂട്ട്സ് ടു ഓറോഗ്രാഫിക് എഫക്ട് ദാറ്റ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് റെയിൻഫോൾ ഡിസ്ട്രിബ്യൂഷൻ കേരള പർട്ടിക്കുലർലി ഇൻ വെസ്റ്റേൺ ഗാർഡ്സ്. വായിച്ചിട്ട് കിളി എല്ലാവർക്കും പോയി കാണും. പക്ഷേ ഓറോഗ്രഫി എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പർവ്വതങ്ങൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ഓറോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഓറോഗ്രഫിക് എഫക്റ്റും ഈ പർവ്വതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്, ആ ഓപ്ഷൻ ആണ് ഇതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ പാറ്റേണിൽ പഠിച്ചു തുടങ്ങാം. അതായത് പി എസ് സിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പി എസ് സിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ സ്വയം നന്നാവണം, പിന്നെ പി എസ് സിയെ കുറ്റം പറയണം. നമുക്ക് നന്നാവാൻ കുറേ ഉണ്ട്. കാര്യം പുതിയ പാറ്റേണിൽ പഠിച്ച് ജോലി വാങ്ങിക്കുക എന്ന് വെച്ചാൽ എളുപ്പമാണ്. പഴയ പാറ്റേണിലെ പോലെ കാണാതെ പഠിച്ച് അങ്ങ് മറിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസമാണ് വേണ്ടത്. അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്ന കാര്യം മറക്കണ്ട. അപ്പം ഞങ്ങളോട് കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ടെലിഗ്രാം സോഴ്സ് മാത്രം യൂട്ടിലൈസ് ചെയ്താലും സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ലഭ്യമാണ്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം. ഈ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ, അതോ മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ എനിക്ക് എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു, ബൈ.